പുലിപ്പേടയിൽ കഴിയുന്ന ഗ്രാമം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാട് സന്ദർശിച്ചു. വാഴേപ്പറമ്പിൽ സുലോചന കണ്ടത് പുലിയെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ആറു ദിവസം പിന്നിടുമ്പോഴും ആടിനെയും ഒരു പൂച്ചയും വകവരുത്തിയിട്ട് പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വനപാലകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാവിലെ 3 മണിക്ക് അമ്പലക്കാട്ടിൽ പ്രസന്നകുമാറിൻ്റെ വീട്ടിൽ നിന്നും പൂച്ചയെ വന്യജീവി ആക്രമിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത്. പ്രദേശവാസികൾ ഇപ്പോഴും ഭയന്ന് വിറച്ചിരിക്കുന്നു. കൂലിവേല ചെയ്ത് ജീവിക്കുന്ന 300 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടം ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയും ആടും പശുമുള്ള വ്യക്തികൾക്ക് അതിനെ തീറ്റുവാൻ കഴിയാത്ത അവസ്ഥയുമാണ്. 6 ദിവസം പിന്നിടുമ്പോഴും വനപാലകർ ഈ പ്രശ്നത്തിൽ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല എന്ന ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ സ്ഥലം സന്ദർശിച്ചത്. വന്യജീവിയെ ആദ്യം കണ്ട വ്യക്തിയുടെ വീട്ടിലും ഫോറസ്റ്റ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചെടുത്തും പൂച്ചയും ആടിനെയും നഷ്ടപ്പെട്ട വീട്ടിലും MLA എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ്, വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമക്കിൽ, മുൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ, വാർഡ് മെമ്പർ രതീഷ് മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് MLA എത്തിയത്. നമ്മുടെ വീട്ടില് ഇതുവരെ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മുമ്പും കണ്ടിട്ടില്ല, കഴിഞ്ഞും കണ്ടിട്ടില്ല. ഇവിടെ ഒരു പട്ടി വരാറില്ല, പകലൊന്നുമല്ല, രാത്രി ഒരിക്കലും ഒരു പട്ടി വരാറില്ല. ഈ പട്ടിനെ കഴിച്ചു വിടാറില്ല. ഇതിപ്പോ ചൂലയായോണ്ട് ഒന്നും കഴിക്കണല്ലേ. കാരണം ഇതെങ്ങനെയല്ല ഇരുന്നത്, ഒരു മനുഷ്യനെ വഴിയകടെ വിടുന്നല്ല. അവർ ഓന്ത് പോയാലും വിളിച്ച് അറിയിച്ച് കാണിച്ചു തരുന്ന ഈ പട്ടിയുടെ and a place called Chattubara. Okay, velathine oru moonu maniyodu kodi poocha kadi urna sound kettu. Adu endanu arilla. Adu sirigirikkanayitte vaalu orkan shramichu wife orinju thorakanda endanu arilla. Pinne poochara kadile soundukal koranju irunnu. Pinne adine kadichedutondu povuna agalekku marayna oru soundukal കേട്ടു. പിന്നെ എന്നെ സൗണ്ട് വന്നില്ല. പിറ്റേ ദിവസം നേരം വെളുത്ത് എണീറ്റ് നമ്മൾ ഫ്രണ്ടിൽ വന്നപ്പോൾ കുറേ പൂച്ചയുടെ രോമങ്ങളും ബ്ലഡും മൂത്രവും ഒക്കെ കയറ്റ കിടപ്പുണ്ടായിരുന്നു. പിന്നെ മുറ്റത്ത് നോക്കിയപ്പോൾ കാൽപ്പാടുകൾ കണ്ടു. ആ ഒരു സാദൃശ്യം ചെയ്ത് എന്ത് ജീവിയാണെന്ന് അറിയില്ല. അതുകൊണ്ട് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു 10-ാം തീയതി മുതൽ ഒരു ഫീൽ പോലെ ഒരു അവസ്ഥയാണത്. ഇന്നിപ്പോൾ 16-ാം തീയതി ആയി. വേടിച്ചു വർച്ചാണ് ഇവിടെ എല്ലാ ജനങ്ങളും പരിപാടിയിലാണ് താമസിക്കുന്നത്. അതിനൊരു നീക്കുപോക്ക് കാര്യങ്ങൾ എല്ലാവരും ഭാഗത്തുനിന്നുണ്ടാവുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ ഉണ്ടാവുന്ന ഈ വന്യജീവി ശല്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുലി ഇറങ്ങി ഒരാടിനെയും ഇന്നലെ ഒരു പൂച്ചയെയും പിടിച്ച സാഹചര്യത്തിലാണ് ഇന്നിവിടെ വരുന്ന സ്ഥിതി ഉണ്ടായത്. ആദ്യം പുലിയെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസിയായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫ്ലേച്ചു കണ്ടിരുന്നെങ്കിലും അവർ പറഞ്ഞെങ്കിലും അതിനെ അത്ര ഗൗരവത്തിലെടുക്കാതെ ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും എന്ന് കരുതി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിനെ ഗൗരവത്തിൽ കാണാതിരുന്ന് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ആടിനെ പിടിച്ച് കൊണ്ടുതിന്നുകയും അങ്ങനെ പുലി അക്രമം വലിച്ചുകൊണ്ടുപോയി അങ്ങനെ അക്രമം നടത്തിയ പശ്ചാത്തലത്തിൽ ഗൗരവത്തോടുകൂടി ആളുകൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. പിന്നെ ഇന്നലെ ഏറ്റവും ഒടുവിലായിപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഒരു പൂച്ചയെ ആക്രമിച്ച സംഭവം ഉണ്ടായി. അപ്പൊ ഇത്രയായിട്ടും ഇതിന് അർഹിക്കുന്ന ഗൗരവത്തില് ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പരാതി. സ്വാഭാവികമായിട്ടും അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു സംഭവം. ഇവിടെ 300 വീട്ടുകാർ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ഇതുപോലെ ഒരു വന്യജീവി അക്രമം, പുലിയുടെ അക്രമം ഉണ്ടായിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഉണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനത് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട്.
ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതിൻ്റെ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം തിരിച്ചു വിളിക്കാമെന്നാണ് പറഞ്ഞത്. പുലിയെ പിടിക്കുന്ന കൂടടക്കം സ്ഥാപിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണുന്നവരെ ശക്തമായ നടപടികൾക്ക് വേണ്ടി അതിശക്തമായ നിലകൊള്ളും എന്നറിയിച്ചിരുന്നു. പ്രദേശവാസികൾ ഭയപ്പെടേണ്ടതില്ല. ഏത് സമയത്ത് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ തോന്നിയാൽ അറിയിക്കണം. ആശങ്ക അടങ്ങാതെ ജനങ്ങൾ വരും ദിവസങ്ങളിൽ തങ്ങളുടെ ഭയത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. TDC ചാനലിനു വേണ്ടി ജോളി ജോസഫ്.